ഇൻഷാഅല്ലാ വന്ദരായ സയ്യിദ് വായാർത്തങ്കുളുപ്പാപ്പ ചെറിയ നിലക്ക് നമ്മോട് നസീഹത്തിന് വേണ്ടി തങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി ക്ഷണിക്കുന്നു. والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضى الله وما بعد. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاه والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. ومبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله من فضل كنت رحمه للعالمين اشرف الخلق ابا سيدنا محمد رسول الله صلى الله عليه وسلم تغنل اشرفون ني പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, ഈ മജ്ലിസിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, എത്തിപ്പെട്ട സയ്യിദന്മാരും ഉമറാക്കളും ഉലമാക്കളും, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കിടപ്പെട്ട ലോകമെമ്പാടുമുള്ള വിശ്വാസി ജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും ഇന്ന് നമ്മിൽ നിന്ന് വിടപറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബുദങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും
സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാഹ് ആദരണീയരായ സയ്യിദ് ചരക്കാവറമ്പ് തങ്ങളുപ്പാപ്പ അടക്കമുള്ള സദാതുക്കൾ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പ്രസംഗിക്കാൻ സമയമില്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സദസ്സിൽ നിരവധി പണ്ഡിതന്മാർ ഷേഖുന മുഹി സുന്ന പെൺമള ഉസ്താദ് ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ ഈ സദസ്സിൽ സംസാരിച്ചു. ഇനി ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കാനേ ഉള്ളൂ. ഏതായിരുന്നാലും പരിശുദ്ധ റജബിലെ മഹനീയ മജ്ലിസാണല്ലോ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഈ മജ്ലിസിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്, ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് റജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്ന് നിൽക്കാണ്. ആ റജബിൽ തന്നെയാണ് ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് ഇവിടെയുള്ള സംഘാടകർ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. വലിയ മഹത്വമുള്ള റജബ് ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്, അഅമാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള മാസമാണ്, തങ്ങൾ ബർക്കത്ത് കൊണ്ടുവരുന്ന മാസമാണ്. അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച ഈ ഉമ്മത്തിന് അല്ലാഹു അഞ്ചു വക്ത നിസ്കാരം സമ്മാനിച്ച വലിയ പുണ്യമുള്ള ദിനരാത്രികളെ വിശിഷ്യ റമദാനു ഷെരീഫിനെ പ്രതീക്ഷിക്കാൻ അതിലേക്ക് എത്തിപ്പെടാൻ വിശ്വാസികൾ ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന പവിത്ര മാസമാണ് റജബ്. ആ റജബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ വാർഷിക സദസ്സിൽ നാം സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലും ആഖിറത്തിലും ഇല്ല. എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇവൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ അനുമതി ചോദിച്ച അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ ഉബൈ ഇബ്നു കഅബ് തങ്ങളോട് റഹ്മത്തുല്ലിൽ ആലമീൻ ആയ തങ്ങളുടെ മറുപടി, ഓ ഉബയ്യെ, നിങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്ന പരിഹാരങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതി, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് കേവലം നിസ്കാരം പോലെ അല്ല, നോമ്പ് പോലെ അല്ല, സക്കാത്ത് പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല. കാരണം ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് ഇത്തോഅത്തുല്ലി അംരിഹി, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പറയാം. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആള്, അതേസമയം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്തോഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി كما قال تعالى في القرآن المجيد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما الله إن وجبت لوڑ قوڑ അവന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ, മറഞ്ഞു കിടക്കുന്നതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല.
അതുകൊണ്ടാണ് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ ആദ്യമായി കൊണ്ടുവന്ന ഹെഡിംഗ് ആണ് كيف كان بدو الوحي الى رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ ആ ഹെഡിംഗിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് ഏതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് മുതഅല്ലിമുകൾക്ക് അറിയാം ബുഖാരി നോക്കിയ കുട്ടികൾക്ക് അറിയാം നിക്ഷയം അഅ്മാലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ് അതുകൊണ്ടാണ് നാം നിസ്കരിക്കുമ്പോ വുളു എടുക്കുമ്പോ കുളിക്കുമ്പോ നോമ്പിന് ഹജ്ജിന് ഉംറക്ക് സക്കാത്തിന് ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ നിയ്യത്ത് ലാസിമാണ് നിയ്യത്തില്ലാതെ അഅ്മാലു ഖബൂലല്ല എന്നാൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന വലിയ പുണ്യമുള്ള ഒന്നുണ്ട് അത് ഒരാൾ ഇബത്ത് പറഞ്ഞാൽ പോലും പകരം കൊടുക്കാത്ത മഹത്വമേറിയ ഒന്നാണ് അത് റിയാഇന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ചെല്ലണം എന്നല്ല ലോകമാന്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അല്ലാഹു ഖായിബാക്കാത്ത തള്ളിക്കളയാത്ത വലിയ മഹത്തരമായ ഒന്ന് അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ് അതാ ഞാൻ പറഞ്ഞത് അല്ലാഹു ചെയ്ത അല്ലാഹു നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയാണ് ചെയ്യാൻ അത് മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ ഇസ്ലാമിൽ മറ്റൊരു കർമ്മവും ഇല്ല അല്ലാഹു നിസ്കരിച്ചതുകൊണ്ട് നോമ്പെടുത്തതുകൊണ്ട് സക്കാത്ത് കൊടുത്തതുകൊണ്ട് ഹജ്ജ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഖുർആനിൽ കൽപ്പന ഉണ്ടോ ഇസ്ലാമിൽ അങ്ങനെ കീർത്തനം ഉണ്ടോ ഇല്ല പക്ഷെ സ്വലാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ട് എന്താണ് അത് അറിയിക്കുന്നത് അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്ഥാനമാണ് ബഹുമാനമാണ് സ്വലാത്തിന്റെ വലിയ മഹിമയാണ് വഅല്ലമക മാലം തകും തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്ത് അതുകൊണ്ട് ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മുസ്ലിമീങ്ങളെ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല സുഖപ്പെടാത്ത രോഗങ്ങളില്ല നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല വീടാത്ത കടങ്ങളില്ല സർവ പ്രശ്നങ്ങൾക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും മാനസികമായി തളരുന്ന സമയം എപ്പോഴാണ് പേടിയുള്ള സമയം എപ്പോഴാണ് ഒരു രോഗം ബാധിച്ച് അങ്ങനെ ഡോക്ടറെ സമീപിച്ച് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെട്ടില്ല ഒരു വിദഗ്ധമായ ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടറുടെ നിർദ്ദേശം വന്നു അങ്ങനെ റിസൾട്ട് കിട്ടി അപ്പൊ അറിയാൻ പറ്റി ബ്ലഡ് ക്യാൻസർ ആണ് പക്ഷേ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞതാണ് ഒന്നും ചെയ്യാൻ പറ്റൂല രണ്ട് കിഡ്നിയും തകർന്നു ഡയാലിസിസ് ബ്ലോക്ക് ആണ് കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ ധൈര്യം പറയാൻ പറ്റില്ല അപ്പോഴാണ് മാനസികമായി തളരുന്നത് ആണോ ജനങ്ങളെ ആണോ വിശ്വാസികളെ അല്ല അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന പേടിക്കുന്ന പേടിയുള്ള മാനസികമായി തളരുന്ന സമയം അത് സകറാത്തിന്റെ ടൈമാണ് കേട്ടോ മരണത്തിന്റെ വഖ്താണ് കേട്ടോ ആ സമയം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല
കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. സാധുവായ ഞാൻ ഇന്ന് എത്രയോ കിഡ്നി തകർന്ന ആളുകൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് വരെ, നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ ഇന്ന് വന്നിട്ടുണ്ട്. കിഡ്നിക്ക് തകരാറുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ശാരീരിക മാനസിക പ്രയാസകരമായ രോഗങ്ങളാൽ വിഷമത്താൽ സങ്കടപ്പെട്ട ആളുകൾ, കൈകാലുകൾക്ക് ചലനമില്ലാത്ത അവസ്ഥയിൽ, മയ്യത്തുപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന അവസ്ഥയിൽ ആംബുലൻസിൽ, നിരവധി ആംബുലൻസുകളിൽ സാധുവായ ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. എന്നാൽ മുസ്ലിമീങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പേടിക്കാതാ നമ്മ മാനസികമായി തളർത്തുന്ന സമയം, നാം ഭയപ്പെടേണ്ട സമയം അത് സകറാത്തിന്റെ സമയമാണെങ്കിൽ, അത് പിശാചിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സമയമാണെങ്കിൽ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ, പുഞ്ചിരിച്ച് കലിമ ചൊല്ലി ഈമാനോടെ പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ടോ, സഹോദരന്മാരുണ്ടോ? വർദ്ധിപ്പിച്ചോ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളമേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. തെറ്റുകാരായ ആളുകൾ സിനിമയും സീരിയലും, അതേ കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗറും അങ്ങനെ മധുവും അങ്ങനെ മയക്കുമരുന്നുമായി പലിശയുമായി വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കോളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലമല്ലയോ? നിസ്കരിക്കാത്ത മനുഷ്യന്മാരത്ര, ഐബത്തും ഫിത്ന ഫസാദുമായി നടക്കുന്നവരത്ര, ആലിമീങ്ങളെ ചീത്ത പറയുന്നവരത്ര, സയ്യിദന്മാരെ കുറവാക്കുന്നവരത്ര, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കുന്നവരത്ര, കുടുംബബന്ധം മുറിക്കുന്നവർ, അയൽവാസികളുമായി പിണങ്ങുന്നവർ, തീവ്രവാദ ഭീകരവാദ വർഗീയ നാടിന്റെ സമാധാനം കെടുത്തുന്ന അക്രമ കൊലപാതക ഗുണ്ടാസത്തിനുൾപ്പെടെ അതാ ഇടപെടുന്ന മുസ്ലിമീങ്ങളത്ര, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന ഭാര്യമാരില്ലയോ? മുസ്ലിം സഹോദരിമാർ കണ്ണിന്റെ പുരികം പ്ലക്കി ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ബോഡി ഷേപ്പ് ടൈറ്റ്മിറ്റ് ബുർക്കയും പർദയും ശരീരത്തിന്റെ പതാ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഹറാമായ നിലക്ക് ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരത്ര, ഇങ്ങനെ തോന്നിവാസങ്ങളുമായി അന്ന പൊരുത്തപ്പെടാത്ത വിഷയങ്ങളുമായി ഇടപെട്ട് ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പറയുന്നു, അത്തരം മോശപ്പെട്ട ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിലതാ ധാരാളം ഉഗ്ര വിഷമുള്ള വലിയ സർപ്പങ്ങളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാമ്പുകളെ റെഡിയാക്കിയിട്ടുണ്ട്. ആ പാമ്പുകളെ വിശേഷണം തങ്ങൾ പറയുന്നത് ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും
ഈ ഭൂമി ലോകത്ത് വന്ന് ഒന്ന് ഊതിയാൽ പിന്നെ മാ അമ്പത്തത് ഹദുറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വശപ്പാമ്പ് നാല് ഭാഗത്ത് നിന്നും ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത കബറിൽ നാല് ഭാഗത്തുനിന്നും വശപ്പാമ്പ് നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പയുടെ സഹായമില്ല, ഒരാളുടെയും റെക്കമെന്റ് നടക്കൂല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരു നേതാവേ ഉള്ളൂ, അവരാണ് റഹ്മത്തുൽ ആലമീൻ. أشرف الخلق طاب سيدنا محمد رسول الله ആതങ്ങളെ പുടുത്തം വേണോ? അവിടത്തെ സ്വീകരണം ഖബറിൽ വേണോ? ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ ആഗ്രഹിക്കുന്നു, അർശിന്റെ തണൽ ലഭിക്കണോ? അവിടത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് വേണോ? എന്നാൽ വർദ്ധിപ്പിക്കൂ. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഈ വരാൻ പോകുന്ന വലിയ മഹത്വമുള്ള ശഅബാൻ ഉൾപ്പെടെ സാന്ദർഭികമായി ഞാൻ പറയാണ്, റജബ് 27 നോമ്പ് പൂർവകാല നമ്മുടെ മുൻഗാമികളൊക്കെ റജബിന്റെ തുടക്കം മുതൽ അങ്ങ് നോമ്പ് വിൽക്കാൻ തുടങ്ങും. റജബും ശഅബാനും റമദാനും ചെറിയ പെരുന്നാൾ കഴിഞ്ഞ 6 ചൊവ്വാലേ അങ്ങനെയായിരുന്നു മഹത്തുക്കൾ പൂർവകാല. ഇന്നും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, റജബ് 27 പകലിലെ സുന്നത്തായ നോമ്പ്, ആ നോമ്പെടുക്കാൻ എന്റെ ഉമ്മമാര് സഹോദരന്മാര് തയ്യാറാകണം. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ആ നോമ്പിന്റെ ബഹുമാനം പറഞ്ഞത് അറുപത് മാസക്കാല നോമ്പെടുത്ത കൂലി മേറാജിന്റെ നോമ്പെടുത്ത ആളുകൾക്ക്, റജബ് 27 നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ മഹത്വമുള്ള നോമ്പെടുക്കാൻ വിശ്വാസി ജനങ്ങൾ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിലായി ഈമാനോടെ ജീവിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ നിർത്തി കുൾപ്പുറത്തു 10 അവിടെ എത്താൻ പറഞ്ഞു, ഇവിടെ തന്നെ എത്തുമ്പോ 10 പോയി. ഏതായാലും കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദ്വാരം ഈ മജ്ലിസ് അങ്ങ് പൂർത്തിയാക്കുന്നു. എല്ലാവരും ഇങ്ങോട്ടടുത്ത് വരിക. ലക്ഷങ്ങളായ ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് ഈ വരുന്ന 20 ഇതേ മാസം ഏപ്രിൽ 20 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളൊക്കെ ക്ഷണിക്കാണ്. 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മെയ് 7 തിങ്കളാഴ്ചയാണ് എന്നും അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഹ്റത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد.
يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ദുആ കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ചെറുക്ക വരുമ്പോൾ തങ്ങൾ ഉപ്പാവാന്റെ കയ്യിൽ എല്ലാവരും സദഖ കൊണ്ട് കൊടുക്കണം. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെ എ സി എസ് ഇബ്രാഹിം ഉസ്താദും ഇവിടെ ഉണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം أحمد يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أمرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فلشد رجب لمهني راتري رحمة للعالمين تنقل وصيلة ياكي أولدت صلاة مجلس اند وارشق صدسل صالحين الوصيلة ياكي من لك ويرتي كيغل خائبا كاد قبولا كنم رحمن اي متبرك آية صدسل ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്കു ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണമല്ലോ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين دوشن الكارن بلا أقل ملغ الله ഞങ്ങൾ ഇലരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാഹ്. കിബറു ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള
മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك، واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلب قلب حياتنا الله، إيمان يتترنا الله، تقوى يتترنا الله، نافع علمنا وربطكنا الله، ورعيتنا لمرتنا الله، حرام لنا نعمل رجبتنا ربه، أحرام ما يبند بردتنا نعمل نصبك الله الله، نعمل عزتنا قطا مرتنا ربه، نعمل عيبك اللي مركنا الرحمن، عند صالحين ونعملك كاولاك ترنا الله. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹനീയ സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ദാവാറ് സ്വലാത്തിലും കാടാമ്പുഴ ദ്വാരത്തിങ്ങൾ സ്വലാത്തിനുതിന് സൂപ്പണ് അഹന സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള വിശ്വാസി ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടുകളൊന്ന് സലാമത്ത് നൽകണം, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഅ്നിന്റെ അവതാരമാണ് റബ്ബേ, റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും കൂട്ടാൻ വഴി എളുപ്പമാക്കണമല്ല. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വസവാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാത്ത യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറിമുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകലർക്കും ഹൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല ആദായികളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മന്മറഞ്ഞോ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. കല്യാണപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കും.
കുടുംബ ജീവിതത്തിലെ പണത്തങ്ങളും പ്രശ്നങ്ങളിലേക്ക് സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം. ആരും തമ്മിൽ തന്നെ ബുദ്ധിമുട്ടാക്കരുത്.